ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടോപ്പ് നോച്ച് മൂവീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹൊറർ ത്രില്ലർ മിസ്റ്ററി മൂവിയാണ്, ഗെറ്റ് ഔട്ട്. ജോർഡൻ പീലാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ സ്റ്റോറി നോക്കുകയാണെങ്കിൽ, റോസ് എന്ന തന്റെ ഗേൾ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ക്രിസ് മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിലും പോകുന്നതും ആ വീട്ടിൽ ചെന്നതിനു ശേഷം ക്രിസ് നേരിട്ട ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളുമാണ് ഗെറ്റ് ഔട്ട് എന്ന സിനിമ. സിനിമയിലെ ഹീറോ ക്രിസ് ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. സിനിമയുടെ തുടക്കം കണ്ടപ്പോൾ അമേരിക്കയിലെ ബ്ലാക്സും വൈറ്റ്സും തമ്മിലുള്ള അന്തരമെല്ലാം കാണിച്ചു തരുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ നിന്നും തികച്ചും ഓപ്പോസിറ്റ് ആണ് ഈ സിനിമ. വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് ആണ് ഈ സിനിമയിൽ പറയുന്നത്. ഇനി ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ പോസിറ്റീവ്സിനെ കുറിച്ച് പറയാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഹൊറർ മിസ്റ്ററി ജോണർ എടുത്ത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള സിനിമയാണ് ഗെറ്റ് ഔട്ട്. പലരും ഹൊറർ എന്ന് കേട്ടാൽ ഉടനെ പ്രേതപ്പടമായിരിക്കും എന്ന് വിചാരിച്ചാണ് സിനിമ കാണുന്നത്. എന്നാൽ ഇത് പലരുടെയും തെറ്റിദ്ധാരണയാണ്. ഹൊറർ എന്ന വിഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓഡിയൻസിനെ ഭയപ്പെടുത്തുക എന്നതാണ്. അത് ചിലപ്പോൾ പ്രേതമാവാം, മൃഗങ്ങളാവാം, സോംബീസ് ആവാം, ചിലപ്പോൾ മനുഷ്യർ പോലും ആവാം. ഹൊറർ എന്ന എലമെന്റ് ഈ സിനിമയിലും ഉണ്ട്. എന്നാൽ ഇതൊരു പ്രേത സിനിമയല്ല. ഈ സിനിമ തുടങ്ങി ഒരു അരമണിക്കൂർ ആവുമ്പോഴേ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഭയം എന്ന ഫാക്ടറിനുപരി ആ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന ആകാംക്ഷ നിലനിർത്താൻ ഗെറ്റ് ഔട്ടിന് സാധിക്കുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ എനിക്ക് രണ്ടാമത്തെ പോസിറ്റീവായി തോന്നിയത് ഈ സിനിമയുടെ ലീഡ് റോൾ ചെയ്തിരിക്കുന്ന ഡാനിയൽ കലൂയയുടെ പെർഫോമൻസ് ആണ്. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം ചെയ്തിരിക്കുന്ന ക്രിസ് എന്ന ക്യാരക്ടറിലൂടെയാണ് ഗെറ്റ് ഔട്ടിന്റെ കഥ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ പല ഇമോഷൻസിലൂടെ കടന്നു പോകുന്ന ഒരു ക്യാരക്ടറാണ് ക്രിസ്. അത് സങ്കടമായാലും സന്തോഷമായാലും കുറ്റബോധമായാലും ഈ ഇമോഷൻസ് എല്ലാം കണ്ണിലൂടെ തന്നെ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡാനിയൽ കലൂയയുടെ ആക്ടിങ് ഈ സിനിമയുടെ ഒരു മേജർ പോസിറ്റീവ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രേതപ്പടം പ്രതീക്ഷിച്ചാണ് നിങ്ങൾ ഈ സിനിമ കാണുന്നതെങ്കിൽ തീർച്ചയായും നിരാശയായിരിക്കും. പിന്നെ ലോജിക്കലി ഈ സിനിമയിൽ കാണിക്കുന്ന കാര്യങ്ങളെല്ലാം പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് എന്റെ ഉത്തരം. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വലിയ ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. ഇതൊന്നും ചിന്തിക്കാതെ ഒരു നല്ല മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ സിനിമ ഉറപ്പായും ഇഷ്ടപ്പെടും. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു നല്ല സിനിമ തന്നെയാണ് ഗെറ്റ് ഔട്ട്. സിനിമ ഡൗൺലോഡ് ചെയ്യണോ എന്നുള്ളവർക്ക് ടെലഗ്രാമിൽ കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് താഴെ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട്. എന്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.